സാപ്പു അപ്പൂപ്പൻ. നമസ്കാരം. ചാച്ചാജിയെ കുറിച്ച് പറയുമ്പോൾ കൂട്ടുകാർക്ക് ഓർമ്മയിലെത്തുന്ന ഒരു രൂപമുണ്ട്, നീണ്ട ജുബ്ബായും അതിലൊരു റോസാപ്പൂവും പുഞ്ചിരിച്ച മുഖവുമുള്ള ഒരാൾ. അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ എപ്പോഴും കുത്തിവെച്ച ഒരു റോസാപ്പൂവിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ കുറേ പേർ വന്നിരുന്നു. ഒരു ദിവസം ഒരു സ്ത്രീ ഒരു വിടർന്ന റോസാപ്പൂവുമായി നെഹ്റുവിൻ്റെ വീടിൻ്റെ മുൻപിൽ വന്നു നിന്നു. സെക്യൂരിറ്റിക്കാർ അകത്തേക്ക് കടത്തിവിട്ടില്ല. ആ സ്ത്രീ എപ്പോഴും ഒരു വിടർന്ന റോസാപ്പൂവുമായി നെഹ്റുവിൻ്റെ വീടിൻ്റെ മുൻപിൽ വന്നു നിൽക്കുമായിരുന്നു. ഒരു ദിവസം ഒരു സ്ത്രീ സെക്യൂരിറ്റിക്കാരോട് തർക്കിക്കുന്നത് നെഹ്റുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ സ്ത്രീയെ അകത്തേക്ക് കടത്തിവിടാൻ പറഞ്ഞു. ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും സന്തോഷപൂർവ്വം ആ റോസാപ്പൂ നെഹ്റു ഏറ്റുവാങ്ങി. അതുകൊണ്ട് ആ സ്ത്രീക്കും സന്തോഷമായി. പൂക്കളെ ഇഷ്ടപ്പെട്ട ചാച്ചാജിയെ പോലെ നിങ്ങളും കൂട്ടുകാർക്ക് റോസാപ്പൂ കൈമാറുമല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. നമസ്കാരം.